എല്ലാവർക്കും മാളൂസ് പാരഡൈസിലേക്ക് സ്വാഗതം. ഈ ചാനലിലെ റെസിപ്പീസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, പിന്നെ ബെൽ ഐക്കണും കൂടി പ്രസ് ചെയ്യണം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ദോശയാണ്, ജീനി ദോശ. മുംബൈ സ്ട്രീറ്റ് ഫുഡ് റെസിപ്പിയാണ്. ഇത് കഴിഞ്ഞ ദിവസം ഞാൻ ടി വിയിൽ കണ്ടപ്പോൾ ഞാൻ വീട്ടിൽ ട്രൈ ചെയ്തതാണ്. പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇൻഗ്രീഡിയൻസ് ഓരോ ദോശയ്ക്കും വേണ്ടിയിട്ടുള്ളത് നോക്കാം. ബട്ടർ ഒരു ടേബിൾ സ്പൂൺ, ക്യാപ്സിക്കം ഗ്രേറ്റഡ് 2 ടേബിൾ സ്പൂൺ, ക്യാബേജ് ഗ്രേറ്റഡ് 2 ടേബിൾ സ്പൂൺ, ഒനിയൻ ഗ്രേറ്റഡ് 2 ടീസ്പൂൺ, ചീസ് ഗ്രേറ്റഡ് 1 ടേബിൾ സ്പൂൺ, ക്യുമിൻ പൗഡർ 1/2 ടീസ്പൂൺ, ചീസ് 2 ടേബിൾ സ്പൂൺ, മസാല 1 ടീസ്പൂൺ, ഫ്രൈഡ് ചില്ലി സോസ് 1 ടീസ്പൂൺ, റെഡ് ചില്ലി സോസ് 1/2 ടീസ്പൂൺ, ഓർഗാനോ 1 ടീസ്പൂൺ, ടൊമാറ്റോ സോസ്, കൊറിയൻഡർ ലീവ്സ്, റെഡ് ചില്ലി സോസ് അല്ലെങ്കിൽ സേഷ്വാൻ സോസ് ഉപയോഗിക്കാം, ക്യുമിൻ പൗഡർ, ഓർഗാനോ, ടൊമാറ്റോ കെച്ചപ്പ്, ക്യാപ്സിക്കം, പാവ്ബാജി മസാല, ഗ്രേറ്റഡ് ക്യാബേജ്, ഒണിയൻ, ബട്ടർ, മസറോള ചീസ്, ചീസ് ബെല്ല്, ഫ്രൈഡ് റെഡ് ചില്ലി ഓയിൽ ഓപ്ഷണൽ ആണ്, കൊറിയൻഡർ ലീവ്സ് ഫ്രഷ് ആയിട്ട് വീട്ടിലുണ്ടായ ലീവ്സ് ആണ്. ഇനി നമുക്ക് ദോശയുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി നോക്കാം. ഇതുപോലെ ആയിരിക്കണം ദോശ മാവ്. നമ്മൾ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. നല്ലോണം ചൂടാകുമ്പോൾ നമുക്ക് ഇത്തിരി വെള്ളം തളിച്ചു കൊടുക്കാം. ഒരു 2-3 പ്രാവശ്യം തളിച്ചു കൊടുത്തിട്ട് ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ട് വൈപ്പ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞ ഉടനെ തന്നെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. നമുക്കിനി ദോശമാവ് ഒഴിച്ചു കൊടുക്കാം. നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ബട്ടർ ഇട്ട് കൊടുക്കാം. നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിലാണ് ഇടുന്നത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എൻ്റെ മോൾക്ക് ഈ ദോശ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പിസയാന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കഴിച്ചത്. കുഞ്ഞുവാവയും കഴിച്ചു. ഇനി ക്യാബേജും ക്യാപ്സിക്കവും ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഒരുപാട് വെജിറ്റബിൾസ് കൂടുതൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഓർഗാനോ ആഡ് ചെയ്ത് കൊടുക്കാം. ഓർഗാനോ നല്ലൊരു ഫ്ലേവർ കൊടുക്കും. പിന്നെ നമുക്ക് ക്യുമിൻ പൗഡറും റെഡ് ചില്ലി സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് കുറച്ചൊരു സ്പൈസ് ലെവൽ കൂട്ടും. ഇനി ആ ഫ്രൈഡ് ചില്ലി സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതും അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ഒരു ഫ്ലേവർ. ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് പ്രസ് ചെയ്തിട്ട് നമ്മൾ സ്പ്രെഡ് ചെയ്യാൻ പാടില്ല, അപ്പോൾ ദോശ കീറിപ്പോവും. ഇനി നമുക്ക് ചീസ് ബെല്ല് ഇട്ട് കൊടുക്കാം. മൊസറോള ചീസും ഇട്ട് കൊടുക്കാം. ഇനി പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ നമ്മുടെ ചീസൊക്കെ ഇങ്ങനെ തുളുമ്പി വരുന്ന കണ്ടില്ലേ, വളരെ ടേസ്റ്റിയാണ്. പിള്ളേർക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. ഐശ്വര്യയ്ക്ക് ചിലപ്പോൾ ഞാൻ ഈ വെജിറ്റബിൾസ് മാറ്റിവെച്ച് ടൊമാറ്റോ സോസും ചീസും മാത്രം ഇട്ട് ചിലപ്പോൾ ദോശ ഒരു വെറൈറ്റിക്ക് വേണ്ടി കൊടുക്കാറുണ്ട്. അവൾക്ക് അതും ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ എല്ലാ ഭാഗവും ദോശയുടെ കുക്ക് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് പാൻ ഇതുപോലെ ഞാനൊന്ന് ചുറ്റിക്കും. അപ്പോൾ എല്ലാ ഭാഗവും ദോശയുടെ നല്ലോണം വെന്ത് കിട്ടും.
നമുക്ക് ഈ സ്ട്രീറ്റ് ഫുഡ് റെസിപ്പികൾ ഒരുപാടുണ്ട് കേട്ടോ, നല്ലത്. നമുക്ക് എപ്പോൾ അത് ടി വിയിൽ കണ്ടാലും ഉണ്ടാക്കാൻ തോന്നും, വീട്ടിൽ ട്രൈ ചെയ്യാൻ തോന്നും. നമ്മൾ ഇതുപോലെ പതുക്കെ റോൾ ചെയ്ത് കൊടുക്കുക, നല്ല ചൂടായിരിക്കും. നമ്മൾ റോൾ ചെയ്ത് മാറ്റി വെക്കാം. ഇനി അടുത്ത ബാച്ച് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഹൈ ഫ്ലെയിമിലേക്ക് വെച്ച് ഒന്ന് ചൂടാവുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെള്ളം തളിച്ചു കൊടുത്ത് ഒരു ടിഷ്യൂ കൊണ്ട് വൈപ്പ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ദോശ ബാറ്റർ ഒഴിച്ചു കൊടുത്ത് നമുക്ക് അടുത്ത ദോശയും ഉണ്ടാക്കിയെടുക്കാം. ഇവിടെ നമ്മൾ ആദ്യം സോസുകളാണ് ആഡ് ചെയ്യുന്നത്, ബട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട്. അപ്പോൾ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഓർഡറിൽ നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ സോസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്യാണ് ബട്ടറിന്റെ ഒപ്പം തന്നെ. നമുക്ക് മസാലയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം, ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒണിയൻ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഓർഗാനോ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ചീസും മൊസറോള ചീസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ഈ ദോശ വീട്ടിലെ ഇടയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു ദോശയാണ്. അഞ്ജലിക്കും ഐശ്വര്യക്കും രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ എപ്പോഴും ദോശ ചമ്മന്തി ഒക്കെ ആയിട്ടല്ലേ കഴിക്കുന്നത്, ഒരു വെറൈറ്റിയാണ് പിള്ളേർക്ക്. ദോശ ഇതിലും തിന്നായിട്ടും ഉണ്ടാക്കാറുണ്ട്. ഞാൻ കുട്ടികൾക്ക് ഉണ്ടാക്കുമ്പോൾ കുറച്ചൊന്ന് ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ ഒന്ന് തിക്കായിട്ട് ഉണ്ടാക്കും. അപ്പം അത്രയും ദോശ അവർ കഴിക്കുമല്ലോ എന്ന് വെച്ചിട്ട്. ഇതുപോലെ മുരിഞ്ഞു വരും, നമുക്ക് കാണാൻ പറ്റും. വളരെ ചൂടാണ്, അതുകൊണ്ടാണ് ഞാൻ ഫോർക്കൊരു സ്ഥലത്ത് പിടിക്കുന്നത്. നമുക്കിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് സെർവ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ രീതിയിലാണ്, ഇതുപോലെ വെച്ചിട്ടാണ് അവർ സെർവ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഗാർണിഷ് ചെയ്ത് ഇത് സെർവ് ചെയ്യാം. വളരെ എളുപ്പമാണ് വീട്ടിലുണ്ടാക്കാൻ, ഒരു വെറൈറ്റി റെസിപ്പിയാണ്. തീർച്ചയായിട്ടും പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. ഒരു ചേഞ്ച് ആണ്. എപ്പോഴും നമ്മൾ സാധാരണ ദോശയും സാമ്പാറും അല്ലെങ്കിൽ ദോശയും ചട്നിയും എന്നൊക്കെ വ്യത്യസ്തമായി നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ദോശയാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യണം. എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദി. ഇതുപോലത്തെ വെറൈറ്റി റെസിപ്പീസ് ആയിട്ട് ഇനിയും ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ ഒരുപാട് നന്ദി.